അങ്ങനത്തെ നമ്മൾ ആദ്യമായിട്ട് ഹീറോ സ്പ്ലെൻഡറിൽ ലഡാക്ക് കാരിയർ കയറ്റിയിട്ടുള്ളൊരവസ്ഥ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ സ്പ്ലെൻഡറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിങ്ങനെ ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ഫുള്ള് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞ് നമ്മുടെ വണ്ടി ഒന്ന് എന്തോ കാരിയറൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ, റോഡ് സൈഡിലാണ്, ഇപ്പോൾ ആയൂരാണ് നിൽക്കുന്നത് നമ്മൾ. അപ്പോൾ നമ്മളൊന്ന് കാരിയർ ഫിറ്റ് ചെയ്യാനായിട്ട് നേരെ കൊട്ടാരക്കര ഉള്ളൊരു ഷോപ്പിലോട്ടാണ് പോകുന്നത്. ടിൻ സ്പാർക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, സാധനം ഇന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിമൽ കുമാർ. ബിമൽ കുമാർ അവിടെ ഉണ്ട്, ബിമൽ കുമാറിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബിമൽ കുമാറിനെയൊക്കെ ജിമ്മ്, നമ്മുടെ അഖിലിനെയും ബിമൽ കുമാറിനെ ജിമ്മ് ചെയ്യിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ബിമലെ ഒന്ന് പരിചയപ്പെടുന്നത്. ആ ഇതിൻ്റെ മാസ്ക് ഒന്ന് മാറ്റണേ, കാണട്ടെ ഫാൻസ് ബിമൽ കുമാർ. അപ്പോൾ ഞാനും ബിമലും കൂടാണ് നമ്മളെ നമ്മുടെ കാരിയർ ലഡാക്ക് കാരിയർ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. വണ്ടി വിട്ടിട്ട് പോകാം. അപ്പോൾ ഇനി നമുക്ക് നേരെ കൊട്ടാരക്കരയിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഷോപ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഷോപ്പാട്ടോ, ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ വെച്ചാൽ നമുക്കിനി നേരെ കൊട്ടാരക്കര. ഇത് നമ്മുടെ ആയൂര് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേട്ടോ. ഇവിടെയൊക്കെ നമ്മുടെ പയ്യന്മാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നേരെ പോടാ. ചലോ ചലോ. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു നമുക്ക് പോകാനായിട്ട് കേട്ടോ. നമുക്കിനി വ്യാഴാഴ്ച 11-ാം തീയതി വ്യാഴാഴ്ചയാണ്, ശിവരാത്രിയുടെ അന്നാണ് നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. രാവിലെ നേരത്തെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 11 മണിക്കാണ് നമ്മുടെ ഫ്ലാഗ് ഓഫ് എന്ന്. അപ്പോൾ അതിൻ്റെ ടൈം ഒന്ന് ജസ്റ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഫ്ലാഗ് ഓഫ് ഇപ്പോൾ നമ്മളൊരു 9:30 നടത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോഴത്തേക്കും വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാം ആരാ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. കാരണം ഇപ്പോഴും ഒരാളെ വിളിച്ചിട്ടുണ്ട്, പുള്ളി ആ ഒരു ഡേറ്റിന് നടക്കൂ ഇല്ലെന്ന് അറിയത്തില്ല, ഫിക്സ് ആയിട്ടില്ല. ഫിക്സ് ആയതിനു ശേഷം ഞാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ നമ്മൾ ആയൂരെത്തി, ആയൂര് ആയൂർ ജംഗ്ഷനിലെത്തി. നമ്മൾ ബിമൽ കുറവേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കൊട്ടാരക്കര ഷോറൂമിൽ ചെന്നിട്ട്, സോറി ഷോറൂം അല്ല, നമ്മുടെ ടിൻ സ്പാർക്ക്. അതുപോലെ നമുക്കിപ്പോൾ ചടയമംഗലത്തെ അടുത്ത്, ചടയമംഗലത്തെ അടുത്ത് ഇപ്പോൾ കൊട്ടാരക്കര മാത്രമേ ഉള്ളൂ സംഭവം, ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊല്ലത്തൊക്കെ പോകേണ്ടി വരും. കൊല്ലത്തൊക്കെ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. ഇതാകുമ്പോഴത്തേക്ക് അത്യാവശ്യത്തിന് റേറ്റ് കുറച്ചുമാണ്. അവർക്കുള്ള സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചുതരും എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. അവിടെ ഈ ഗ്ലൗസൊക്കെ കിട്ടുമെന്ന് നോക്കണം, നമുക്ക് ഗ്ലൗസ് ഒന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്, ഗ്ലൗസ്, നീ പാഡ് ഒക്കെ വാങ്ങണം. അങ്ങനെ നമ്മൾ കൊട്ടാരക്കര സിഗ്നലിലിരിക്കുകയാണ്. സിഗ്നലിൽ വന്നപ്പോൾ അതേ വണ്ടി താനെ ഓഫായുണ്ടോ, കാരണം ഈ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഐ3 സിസ്റ്റം ഓണാക്കിയിട്ടേക്കാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ സിഗ്നലിൽ വന്നപ്പം വണ്ടി താനെ ഓഫായത്. ഇത് പെട്രോളിൽ ആക്കിക്കാനൊക്കെ അടിപൊളിയാട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ മലപ്പുറത്താണ് പോകേണ്ടത്, പുല്ലൂർ റോഡിലാണ് പോകേണ്ടത്. അവിടെ ആണ് സംഭവം ഷോപ്പൊക്കെ. ഡുവല് കിട്ടുന്നത് ഉണ്ടായിരുന്നു, ഡുവലിനെ കാണുന്നില്ല, ഡുവല് കുറവ്. നമ്മുടെ ഇപ്പോൾ പുല്ലൂർ റോഡാണ് കേട്ടോ, കൊട്ടാരക്കര പുല്ലൂർ പോകുന്ന റോഡാണത്. ഈ റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ്, ഈ റൂട്ടിൽ തന്നെയാണ് നമ്മുടെ ബുള്ളറ്റിൻ്റെ ഷോറൂമും, കൊട്ടാരക്കര ബുള്ളറ്റിൻ്റെ ഷോറൂമും ഈ ഒരു റൂട്ടിൽ തന്നെയാണ്. ആദ്യം കാണിച്ചുതരാം പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, കാരണം ഞാൻ ഇങ്ങനെ കുറേ സെർച്ച് ചെയ്തിട്ട് എനിക്ക് ലഡാക്ക് കാരിയർ ഫിറ്റ് ചെയ്യുന്നതിൻ്റെ അധികം മലയാളത്തിലെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല, ഹിന്ദിയിലെ വീഡിയോ ഒക്കെയാണ് കണ്ടതിൽ കൂടുതലും കേട്ടോ. അപ്പോൾ ഇത് പോകാൻ താല്പര്യമുള്ളവർ, ലഡാക്ക് കാരിയർ കയറാൻ താല്പര്യമുള്ളവർക്കും നല്ലൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടാൽ ഫുള്ള് നമുക്ക് എങ്ങനെ ഫിറ്റ് ചെയ്യാം, ഏത് ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കൊട്ടാരക്കരുടെ ഷോറൂം കേട്ടോ. അപ്പോൾ ഇതിൽ അതേ, അപ്പോൾ ഇത് ഇതാണ് സംഭവം, മോട്ടോ ക്രോസ് ടിൻ പാർക്ക് എന്ന് പറയുന്ന ഷോപ്പാണ് ഇത്. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ ആണ് സെറ്റപ്പെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കൊട്ടാരക്കര പുനലൂർ റോഡിലുള്ള മോട്ടോ ക്രോസ് എന്ന് പറയുന്ന നമ്മുടെ എൻഫീൽഡിൻ്റെ സർവീസ് സെൻ്ററാണ്. സ്പെയർ പാർട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടാണ് നമ്മൾ ലഡാക്ക് കാരിയർ അടിക്കാൻ വന്നത്. വിമൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഷോറൂമൊക്കെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇതായിരിക്കുന്ന, അപ്പോൾ ഇതിനകത്ത് ഇനി ഒരു വണ്ടി ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അത്യാവശ്യം എല്ലാ വണ്ടിയും ചെയ്യും. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇത് നമ്മുടെ എൻഫീൽഡാണെന്ന് മാത്രം. അങ്ങനെ ഇത് ചേട്ടൻ നമ്മുടെ ഇതൊക്കെ പഴയ ഓൾഡ് ബുള്ളറ്റൊക്കെ കൊണ്ടുവച്ചേക്കും കേട്ടോ പണിയിപ്പിക്കാനായിട്ട്. അങ്ങനെ ഇത് നമ്മുടെ ലഡാക്ക് കാരിയറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ലഡാക്ക് കാരിയർ. വാ, പൊളി സാധനം, കൊള്ളാം കേട്ടോ സെറ്റപ്പ് എന്തായാലും. അപ്പോൾ ഇതെല്ലാം ഇനി നമ്മുടെ ബാക്ക് കാരിയറൊക്കെ എടുത്ത് അഴിച്ച് മാറ്റിയിട്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇതേ വണ്ടി ഇവിടെ കുട്ടപ്പനായിട്ടുണ്ട്. നമ്മൾ ഫോഗ് ലാമ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എന്താ പറയുക, നമ്മുടെ വണ്ടിയുടെ വർക്കൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വർക്ക്. കാരണം ഞാൻ കുറേ സ്ഥലത്ത് ചോദിച്ചു, നമ്മുടെ ഈ ഒരു എന്താ ലഡാക്ക് കാരിയർ ഫിറ്റ് ചെയ്യുന്ന സ്പേസ് തപ്പി കുറേ സ്ഥലത്ത് പോയായിരുന്നു. പക്ഷേ എൻ്റെ ഒരു കൂട്ടുകാരനാണ് പറഞ്ഞത് ഇവിടെ കൊട്ടാരക്കര ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, അപ്പോൾ ഇവിടെ വന്നാൽ മതി എല്ലാം സെറ്റ് ചെയ്ത് തരുമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ ലഡാക്ക് കാരിയർ വാങ്ങിച്ചു, ഇവിടെ കൊണ്ടുവന്നു സെറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഷോപ്പിൻ്റെ പേരാണ് മോട്ടോ ക്രോസ് എന്നാണ് ഈ ഒരു ഷോപ്പല്ല, ഈ ഒരു സർവീസ് സെൻ്ററിൻ്റെ പേര്. ഇത് മെയിനായിട്ട് ഇവിടെ ബുള്ളറ്റ് അല്ലേ ബ്രോ, ഇതാണ് നമ്മുടെ ഈ ഇവിടുത്തെ സ്റ്റാഫാണ് ഫെബിൻ, നമ്മുടെ പയ്യന്മാർ ഇവിടെ ഇപ്പോണ്ട്. അതിൻ്റെ പേര് പറഞ്ഞാ ജസ്റ്റിൻ. ഗണേഷ്. ഗണേഷ്, ഓക്കെ. ഫെബിൻ ബ്രോ ഇതിപ്പോൾ എത്ര ആളായി തുടങ്ങിയിട്ട്? അഞ്ച് കൊല്ലമായിട്ടുണ്ടല്ലേ. ഓക്കെ ഓക്കെ. ഇവിടെ മെയിനായിട്ട് എന്താ, ബുള്ളറ്റ് ആണോ, ബുള്ളറ്റ് സർവീസിംഗ് ആണോ? നമ്മളെല്ലാ വണ്ടിയും സർവീസ് ചെയ്യുന്നത് മെയിനായിട്ട് എൻഫീൽഡാണ് ഫോക്കസ് ചെയ്യുന്നില്ലേ. അപ്പോൾ മെയിനായിട്ട് ഇവിടെ എൻഫീൽഡാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്പ്ലെൻഡറിൽ നമുക്ക് ലഡാക്ക് കാരിയർ സെറ്റ് ചെയ്യാമെന്ന്. കേരളത്തിൽ സ്പ്ലെൻഡറിൽ ഇതുവരെയും ചെയ്തൊരു യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഫിറ്റ്നസ് ട്രാവലർ എന്ന വീഡിയോയിലാണ് ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ സ്പ്ലെൻഡറിൽ നമ്മൾ ലഡാക്ക് കാരിയർ സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്ത ആളെ കാണണ്ടേ? വിനണ്ണ. വാ, വിനണ്ണ ഫേസ് കാണിക്കും, നോട് ഫേസ് കാണിക്കും, മാസ്ക് കാത്തിക്കോ. ഓ, വിനണ്ണ എത്ര വർഷം ഇവിടെ? ഞാനിവിടെ ഒരു 5 വർഷത്തോളം. 5 വർഷത്തോളം അല്ലേ, അപ്പോൾ അടിപൊളി വർക്ക് ആട്ടോ പുള്ളിയുടെ. അപ്പോൾ പുള്ളിയുടെ വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വിനണ്ണ തൃശ്ശൂരാണ് ഇവിടെ വന്നിട്ട് ഇപ്പം 5 വർഷത്തോളം ആയി കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി വർക്കായിരുന്നു. അപ്പോൾ ഈ എൻഫീൽഡ് വരാനായിട്ട് മാത്രമല്ല എല്ലാ വണ്ടിയും ഇവിടെ പണിയും. എൻഫീൽഡ് മാത്രമല്ല എല്ലാം പണിയതല്ലേ ഇവിടെ. അപ്പോൾ എല്ലാ വർക്കും ഇവിടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മോട്ടോ ക്രോസ് എന്നാണ് പേര്, കൊട്ടാരക്കര പുനലൂർ റൂട്ടിലാണ്. അപ്പോൾ ഞാൻ നമ്പറും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എനിക്ക് ഒത്തിരി വർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ടായിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി കാണണ്ടേ, നമ്മുടെ ചെയ്ത വണ്ടി ഇത് ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സ്പ്ലെൻഡറിൽ നമ്മൾ ലഡാക്ക് കാരിയർ കയറ്റി എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. എന്നിട്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ രണ്ട് ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് ലഡാക്കിലോട്ട് പോകുന്ന സമയത്ത് മണാലിയിലൊക്കെ നമുക്ക് ഈ ഒരു സാധനം അത്യാവശ്യമാണ്, നമുക്ക് ഈ ഫോഗ് ലാമ്പും കാര്യങ്ങളും. അതുകൊണ്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം. എല്ലാവരും എന്തോ പേര് പേശണം. ഓക്കെ, ആണോ, വാ നമുക്ക് വൈൻഡപ്പ് എല്ലാവരും കൂടെ ചേർത്തൊരു വൈൻഡപ്പ് പറയാം.
അപ്പൊ നമ്മള് രാവിലെ ഒരു 11:30 തുടങ്ങിയ പണിയാണ് കേട്ടോ. അപ്പൊ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, ഇതൊരു പാക്കായിട്ട് വരുന്നതെങ്കിലും നമ്മള് അതിന്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ അടിക്കാൻ കുറച്ച് താമസം എടുത്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു ഫിനിഷിംഗ് വർക്ക് ഉണ്ട് കേട്ടോ, പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചങ്ങ് തകർത്ത് തരാം കേട്ടോ, എങ്കിലും അടുത്ത വീഡിയോസ് എനിക്ക് നോട്ടിഫിക്കേഷനെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടി പോയല്ലേ, അപ്പോൾ എല്ലാവരും ഒരു ചാറ്റ് തുറന്നു തരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.